നമസ്കാരം കൂട്ടുകാരെ, ഇന്ന് നമുക്ക് നല്ല കള്ളുഷാപ്പ് സ്റ്റൈലിൽ ബോട്ടി ഫ്രൈ ഉണ്ടാക്കിയാലോ. നമ്മൾ അടുപ്പിൽ തീയൊക്കെ കത്തിച്ച് അടിപൊളിയായിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നോക്കിക്കോ, അടുപ്പിലേക്ക് നമുക്കൊരു ഉരുളി വെച്ച് കൊടുക്കാം. ഉരുളി വെച്ച് നമുക്ക് അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ആവശ്യത്തിനൊഴിച്ച് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. ഇളക്കി കടുക് ഇങ്ങനെ പൊട്ടി വരട്ടെ. പൊട്ടി വരുമ്പോഴത്തേനും നമുക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യാം. കറിവേപ്പില ഇങ്ങനെ ഇളക്കി കൊടുക്കാം. നമുക്ക് കറിവേപ്പില ഇളക്കി കൊടുത്ത് കറിവേപ്പില മൂത്ത് വരുമ്പോഴേക്കും ഇതാ അടുത്ത ഐറ്റം നമ്മളെടുത്ത് റെഡിയാണ്. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതും നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരണം. ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ചെറുതായിട്ട് പച്ചപ്പൊക്കെ അങ്ങ് മാറിക്കഴിയുമ്പോഴേക്കും നമുക്കിതിനകത്തേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് കുരുകുരാ അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മൂക്കുന്നോടും വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി ചെറുതായിട്ട് മൂത്ത് കഴിയുമ്പോഴേക്കും അതിനകത്തേക്ക് നമുക്ക് കൊച്ചുള്ളി, ചെറിയ ഉള്ളി അങ്ങിട്ട് കൊടുക്കുക. ചെറുള്ളിയും കൂടി ഒന്ന് നന്നായിട്ട് ഒന്ന് മൂത്ത് വരണം. ഉരുളിയിൽ കിടന്ന് നല്ല തീയൊക്കെ കത്തി നമുക്ക് നല്ല ഫ്രൈ ആയിട്ട് കിട്ടണം. അത് ഈ ചെറുള്ളി ഇട്ട് ഫ്രൈ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ബോട്ടി ഫ്രൈ ഉണ്ടാക്കി കഴിഞ്ഞാൽ പ്രത്യേക ഒരു ടേസ്റ്റാണ്. മൂത്ത് അടിപൊളിയായിട്ട് മൂത്ത് ഇങ്ങനെ വരുന്നുണ്ട്. കൊച്ചുള്ളിയും തേങ്ങാക്കൊത്തും എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് ഇങ്ങനെ മൂത്ത് വരുന്നുണ്ട്. മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് ജീരകം, പെരിഞ്ജീരകം കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് ഇളക്കിയെടുക്കാം. പെരിഞ്ജീരകം ഇട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി നന്നായി ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. മസാലപ്പൊടി ഇച്ചിരി മീറ്റ് മസാല ഇട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് ഗരം മസാല ആഡ് ചെയ്തു. അതിനുശേഷം കുരുമുളക് പൊടി ആഡ് ചെയ്തു. ഇതെല്ലാം നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച് ഉണ്ടാക്കിയ പൊടിയാണ്. ഇത് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ കുക്കറിൽ ബോട്ടി നല്ല ഉപ്പും മഞ്ഞളും ഇച്ചിരി മുളക് പൊടിയൊക്കെ ഇട്ട് വേവിച്ച് വെച്ചിരുന്നു. അത് നമുക്കിതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ അടിപൊളിയായിട്ട് ഇളക്കലാണ്, ഇനിയാണ് പണി കിടക്കുന്നത്. നന്നായിട്ട് പറ്റിച്ചെടുത്ത് ഇളക്കി നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി ഈ വെള്ളം പറ്റുന്നോടം വരെ നമുക്കൊന്ന് കാത്തിരിക്കാം. അങ്ങനെ ഒത്തിരി സമയം ഇളക്കി ബോട്ടി അങ്ങനെ ഫ്രൈ ആയി തുടങ്ങി. വെള്ളമൊക്കെ പറ്റി, കളറൊക്കെ മാറി. ഇപ്പോൾ കാണാൻ തന്നെ നല്ലൊരു ലുക്കായി. ഇച്ചിരി കറുത്ത് വരുന്നുണ്ട്. കുറച്ചുകൂടി വെള്ളം പറ്റാനുണ്ട്. അങ്ങനെ നമ്മുടെ ബോട്ടി അടിപൊളിയായിട്ട് ഫ്രൈ ആയി വന്നു. ഓക്കെ, ഇപ്പോൾ കാണാനൊക്കെ നല്ല ലുക്കായി. ഇത് അടിപൊളി ബോട്ടി ആയിട്ടുണ്ട്. നമുക്കിനി കുറച്ച് മല്ലിച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിച്ചപ്പും ചേർത്ത് അങ്ങ് അടിപൊളിയായിട്ട് ഒന്നും കൂടി അങ്ങ് ഇളക്കാം. അടികൂട്ടി അങ്ങ് ഇളക്കാം. അതിൻ്റെ അടിയിലൊക്കെ പിടിച്ചിരിക്കുന്ന മസാലയൊക്കെ അങ്ങോട്ട് അടിപൊളിയായിട്ട് മസാലയൊക്കെ അങ്ങ് കയറട്ടെ. ഒന്നും കൂടി ഇളക്കി മറിച്ച് പൊത്തി വെക്കണം. അങ്ങനെ നമ്മുടെ ബോട്ടി ഫ്രൈ അടിപൊളിയായിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമ്മുടെ പൊടിക്കൈ, കുറച്ച് പച്ച വെളിച്ചെണ്ണ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ച് ഒന്ന് കൂടി ഇളക്കി ഒന്ന് അടിപൊളിയായി ചൂടായി കഴിയുമ്പോൾ നമുക്കിതങ്ങ് വാങ്ങാം. നമ്മുടെ കള്ളുഷാപ്പ് സ്റ്റൈൽ ബോട്ടി ഫ്രൈ റെഡി. അടിപൊളി കറക്റ്റ് എഴു അടിപൊളി ബോട്ടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരുന്നു. ഇതിലും നന്നാക്കി ഈ ബോട്ടി പിന്നെ ഉണ്ടാക്കാൻ പറ്റില്ല.